ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് അംഗൻവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഗോതമ്പ് നുറുക്ക് വെച്ച് തയ്യാറാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോയിലെ പോകുമ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടെ ക്ലിക്ക് ചെയ്ത് ഉളന്ന ഓപ്ഷൻ കൊടുത്ത് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ പോലെ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഒരു കപ്പ് ഗോതമ്പ് നുറുക്ക് 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാനായി ഇട്ടിരുന്നു. ഇനി ഇതൊരു സീവർ വെച്ചിട്ട് വെള്ളമൊക്കെ അരിച്ചെടുക്കുക. ഇപ്പോൾ വെള്ളമൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ 1 കപ്പോ 1/2 കപ്പോ 1.5 കപ്പോ ഒക്കെ ചേർക്കുക. എത്രത്തോളം ചേർക്കുന്ന അത്രയും ടേസ്റ്റ് കൂടും. പിന്നെ ഞാൻ ചേർക്കുന്നത് 1/2 കപ്പോളം ശർക്കര ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അത് മധുരത്തെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാകം വരുത്താവുന്നതാണ്. പിന്നെ 3 ഏലക്കായും കൂടെ ചേർത്തിട്ട് 1/2 കപ്പോളം വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഈ വെള്ളം ഒരിക്കലും കൂടി പോകാൻ പാടില്ല. ഈ പറഞ്ഞ അളവിൽ തന്നെ എടുക്കണം. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് തേങ്ങാ കൊത്താണ്. അതൊരു പിടിയോളം എടുത്തിട്ട് നെയ്യിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ പാനിൽ നിന്ന് മാറ്റി കൊടുക്കുക. ഈ ഒരു തേങ്ങാക്കൊത്ത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇതാണ് ഈ അപ്പത്തിൻ്റെ ഒരു ഹൈലൈറ്റ് ടേസ്റ്റ്. ഇനി ഈ അരപ്പിലേക്ക് 1/2 ടീസ്പൂണോളം നല്ല ജീരക പൊടിച്ചതും 1 നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇടുന്നത് മധുരക്കൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തോടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങാക്കൊത്ത് ഫുള്ളായിട്ട് ചേർക്കുന്നില്ല, കുറച്ച് അവിടെ ബാലൻസ് വെക്കുന്നുണ്ട്. ഇതിലുള്ള നെയ്യെല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അവസാനമായിട്ടൊരു 1 നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ അപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു സോസ് പാൻ എടുത്ത് അതൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാറ്റർ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഇതിൻ്റെ മുകളിൽ പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പാനൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം, എയർ ബബിൾസ് ഒക്കെ കളയാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കൊരു പഴയ തട്ട് വെച്ചെടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് സോസ് പാൻ വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് 1/2 മണിക്കൂർ വേവിച്ചെടുക്കണം. ഇതുപോലെ കുക്കറിലും ചെയ്തെടുക്കാം. 1/2 മണിക്കൂർ കൊണ്ട് ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് ചൂടായ ശേഷം കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അംഗൻവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഗോതമ്പ് നുറുക്ക് ചിലവാകാൻ പറ്റിയൊരു ഐഡിയ ആണിത്. നല്ല ടേസ്റ്റിയാണ് ഈ അപ്പം കഴിക്കാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.